വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാലിയായിരുന്നെയിൽ പോളിഷിൻ്റെ ബോട്ടിലും ക്ലേയും വെച്ചൊരു കിഡ്ഡിലൻ ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുത്ത മൂന്നെണ്ണമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. രണ്ടെണ്ണം ഒരേ വലിപ്പത്തിലും പിന്നെ അടുത്തത് മറ്റതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതുമായിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇനി ഒരേ വലിപ്പത്തിൽ ഉരുട്ടി വെച്ചിട്ടുള്ള രണ്ട് ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ നെയിൽ പോളിഷിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ദാ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം വലുത് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് മൊത്തമായി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നല്ല ഷേപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂവിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം നല്ലപോലെ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷനോടെ നമുക്ക് കിട്ടും. ഇത് കവർ ചെയ്തതിന് ശേഷം ഒരു ക്ലേ എടുത്തിട്ട് നന്നായി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അത് ഇതിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ ഭാഗവും ഒന്ന് ഇതേപോലെ തന്നെ ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലേ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കവറിങ്ങും കൂടെ കൊടുക്കണം കേട്ടോ. ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കിയെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുനയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് മൂന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടിയില്ല. പിന്നെ കയ്യിൽ കിട്ടിയത് കത്രികയാണ് കേട്ടോ, അത് വെച്ച് ഇതാ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്ലേ എടുത്ത് ഒന്ന് ഉരുട്ടി റോൾ ചെയ്ത് ഇതേപോലെ കുറച്ച് വലിപ്പത്തിലൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ശേഷം ഇത് ദാ ഇതേപോലെ ഒന്ന് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം ഏകദേശം എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണൂല്ലേ. അപ്പോൾ ഇതാ ഒരു കൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൈയിൻ്റെ വിരലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇതേപോലെ നമുക്ക് അടുത്ത കൈ ഉണ്ടാക്കിയെടുക്കാം. ഒരു കൈ പൊങ്ങിയും മറ്റേത് മടിയിൽ വെച്ചതുപോലെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്.
അപ്പോൾ രണ്ട് കൈയും റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ക്ലേ എടുത്ത് ഒന്ന് ചെറുതായി പരത്തി എടുത്തിട്ട് ഫേസിൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വിരൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് രണ്ട് കുഴി ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ താഴെയായിട്ട് കുറച്ചും കൂടെ വലിയൊരു കുഴിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ശേഷം ഈർക്കിലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. കണ്ണടച്ചിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. കണ്ണും മൂക്കും വായൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലേ എടുത്തിട്ട് നന്നായി ഒന്ന് പരത്തി എടുത്തിട്ട് ഇതായതേപോലെ തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ തലയുടെ ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിന് രണ്ട് ചെവി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ദാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ദാ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ആ ചെവി ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ക്ലേ എടുത്തിട്ട് ഒന്ന് ചെറുതായി ഉരുട്ടി എടുത്തതിന് ശേഷം അത് തലയുടെ മുകളിലായി ഒന്ന് വെച്ച് കൊടുക്കുക. വലിയ ചെവിയൊക്കെ കണ്ടപ്പം ഇപ്പോൾ ആളെ മനസ്സിലായില്ലേ, ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ബുദ്ധനെയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഞാനിവിടെ ദാ ഇതേപോലത്തെ ഒരു പേനയുടെ കൂട് വെച്ചിട്ട് തലയുടെ ആ ഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തലയിലാണ് പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് പെയിൻറ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സിൽവർ കളർ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം യെല്ലോയും റെഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഫേസിലും കയ്യിലുമായിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണും പുരികവും വായുമൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇനി കാലിയായ നെയിൽ പോളിഷിന്റെ ബോട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കേണ്ട കേട്ടോ. റൂമിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യൂട്ട് ബുദ്ധൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.